അടുത്ത സീസണിലേക്ക് ടീം ശക്തിപ്പെടുത്താനുള്ള അണിയറ നീക്കത്തിലാണ് എഫ് സി ബാഴ്സലോണ. ഇതിന്റെ ഭാഗമായി ഒരു താരത്തെ കൂടി ബാഴ്സലോണ സ്വന്തമാക്കി. സ്പാനിഷ് ക്ലബ് റേസിംഗ് സ്റ്റാൻഡേർഡ് ആറിന്റെ പാബ്ലോ ടോറയെ സ്വന്തമാക്കാൻ ബാഴ്സലോണ ധാരണയിലെത്തി. റയൽ മാഡ്രിഡിന്റെ ശക്തമായ വെല്ലുവിളി അതിജീവിച്ചാണ് ബാഴ്സലോണ താര കൈമാറ്റത്തിൽ വിജയിച്ചത്. ഈ സീസൺ കഴിയുന്നതോടെയാകും 18-കാരനായ താരം ബാഴ്സലോണയിലെത്തുക. 5 മില്യൺ യൂറോ ഫിക്സഡ് ഫീസും ഒപ്പം ടോറയുടെ പ്രകടനത്തിനനുസരിച്ചുള്ള ബോണസുകളുമാണ് ബാഴ്സലോണ ഈ ട്രാൻസ്ഫർ നീക്കത്തിന്റെ ഭാഗമായി റേസിംഗ് ഡി സ്റ്റാൻഡേർഡിന് നൽകുക. ഈ തുക 20 മില്യൺ യൂറോ കടന്നേക്കാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെക്കൻഡ് സ്ട്രൈക്കറായും കളിക്കാൻ കഴിയുന്ന ടോറെ തന്റെ നിലവിലെ ക്ലബിൽ ഈ സീസൺ പൂർത്തിയാക്കുകയും പിന്നീട് 2026 ജൂൺ 30 വരെയുള്ള കരാറിൽ ബാഴ്സലോണയുമായി സൈൻ ചെയ്യുകയും ചെയ്യും. ടോറയുടെ കരാറിൽ റിലീസിംഗ് ക്ലോസായി 100 മില്യൺ യൂറോ ഉണ്ടാകുമെന്നും ഈ സീസണിന് ശേഷം താരം ബാഴ്സലോണയുടെ ബി ടീമിൽ ചേരുമെന്നും കാറ്റലൻ ക്ലബ് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. റേസിംഗ് ക്ലബിനു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നതിനാൽ റയൽ മാഡ്രിഡിനൊപ്പം റയൽ സോസിഡാഡും വലൻസിയയും ടോറയെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടായിരുന്നു. ഇവരെ മറികടന്നാണ് ബാഴ്സലോണ ടോറയെ സ്വന്തം കൂടാരത്തിലെത്തിക്കാനുള്ള ധാരണയിലെത്തിയത്. മുന്നേറ്റ നിരയിലേക്ക് എർലിംഗ് ഹാലൻഡ് കൂടിയെത്തിയാൽ ഭാവി സുരക്ഷിതമാവുമെന്നാണ് ലപ്പോർട്ടയുടെ കണക്കുകൂട്ടൽ. ഹാലൻഡിനെ സ്വന്തമാക്കുന്നതിലും റയൽ മാഡ്രിഡ് തന്നെയായിരിക്കും ബാഴ്സയുടെ പ്രധാന എതിരാളി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.